كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്മാഉൽ ഹുസ്ന അഥവാ അള്ളാഹുവിൻ്റെ ഉത്തമങ്ങളായ നാമങ്ങൾ, അത് മനസ്സിലാക്കുന്നതിൻ്റെ പ്രാധാന്യവും പ്രത്യേകതകളുമെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഏതാനും പേരുകൾ, ആ പേരുകളിലേക്കുള്ള, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കുള്ള ഏതാനും സൂചനകളാണ് ഇൻഷാല്ലാ ഇന്നത്തെ അവസരത്തിലൂടെ നിങ്ങളുടെ മുമ്പാകെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ അറിവ് നേടുവാനും അത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുവാനും എല്ലാ അനുഗ്രഹങ്ങളും നൽകി നമ്മെ അവൻ്റെ ഇഷ്ടജനങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശിഷ്ടങ്ങളായ നാമങ്ങളിൽ അൽ ഇസ്മുൽ അഅളം എന്നറിയപ്പെടുന്ന ഏറ്റവും മഹത്വമേറിയ നാമം അള്ളാഹു എന്നത് തന്നെയാണ്. ആ നാമത്തിൽ ശേഷം പറയുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മറ്റ് ധാരാളക്കണക്കിനുള്ള പേരുകളിലടങ്ങിയ ആശയങ്ങളും അവയിലേക്കുള്ള സൂചനകളുമൊക്കെ അടങ്ങിയതുകൊണ്ട് ആ പേരാണ് എല്ലാ അർത്ഥത്തിലും മറ്റുള്ള പേരുകളിൽ നിന്നും മുഖ്യസ്ഥാനത്ത് നിൽക്കുന്നത് എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ പങ്കുചേർത്തിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ പോലും, വിഗ്രഹാരാധകന്മാർ പോലും അള്ളാഹുവിനെ മാത്രമാണ് അള്ളാഹു എന്ന് വിളിച്ചത്. വാസ്തവത്തിൽ നമുക്കറിയാം, അവർ പലരെയും ആരാധിച്ചവരാണ്, പലരോടും പ്രാർത്ഥിച്ചവരാണ്, പലർക്കും നേർച്ച വഴിപാടുകൾ അടക്കമുള്ള ആരാധനയുടെ വ്യത്യസ്ത മേഖലകൾ സമർപ്പിച്ചവരാണ്. എന്നാൽ ഒരൊറ്റ മുശ്രിക്കും അവരുടെ ആരാധ്യ വസ്തുക്കളെ അവർ അള്ളാഹു എന്ന് വിളിച്ചിട്ടില്ല. അത് ഏതൊരുവനാണോ അള്ളാഹു, അവനെ മാത്രമേ അവരും അല്ലാഹ് എന്ന നാമം ഉപയോഗിച്ചിട്ടുള്ളൂ. വലയുസഅൽതഹും മൻ ഖലഖസ് സമാവാതി വല്ലർദ്, ആകാശങ്ങളെയും ഭൂമിയെയും ആരാണ് സൃഷ്ടിച്ചത് എന്ന് നബിയെ താങ്കൾ അവരോട് ചോദിച്ചാൽ എന്ന് തുടങ്ങുന്ന കുറെ വചനങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, പൂജിക്കുന്ന ആ കക്ഷികൾ തന്നെ, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ആരാണ് മഴ തരുന്നത്, ആരാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യത്തിന് അവരുടെയും മറുപടി അല്ലാഹ് എന്ന് മാത്രമായിരുന്നു. ഈ അല്ലാഹു ഏതാണ്? മുസ്ലിമീങ്ങൾ ഏതൊരു അല്ലാഹുവിലാണോ വിശ്വസിക്കുന്നത്, അതേ അല്ലാഹു തന്നെയാണ് അവരും വിശ്വസിക്കുന്ന അല്ലാഹു. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് കണക്കാക്കേണ്ട മഹത്വം അതിൻ്റെ കൃത്യമായ മേഖലകളിൽ അവർ സ്വീകരിച്ചില്ല, കണക്കാക്കിയില്ല എന്നതാണ് അവരുടെ വിശ്വാസത്തിൽ വന്ന ഏറ്റവും വലിയ അബദ്ധം. അത് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹുവിനെ അറിയേണ്ട നിലക്ക്, മനസ്സിലാക്കേണ്ട നിലക്ക് അവൻ്റെ മഹത്വത്തെ അവർ ഉൾക്കൊണ്ടില്ല, ആ മഹത്വം അവർ കണക്കാക്കിയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്നാലും ഒരുപാട് പോരായ്മകൾ, ഒരുപാട് വികല വിശ്വാസങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് അവർക്കുണ്ടായിരുന്നുവെങ്കിലും അവർ അള്ളാഹു എന്ന പേര് പറഞ്ഞിരുന്നത് നാം വിശ്വസിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് തന്നെയാണ്.
അവരുടെ ഒരു പൂജ്യ വസ്തുക്കൾക്കും ആരാധ്യ വസ്തുക്കൾക്കും, ലാത്തയെ ചൂണ്ടിയോ, റുസയെ ചൂണ്ടിയോ, മനാത്തയെ ചൂണ്ടിയോ, ഹുബുലിൽ ആയിലയെ ചൂണ്ടിയോ, അതല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും ആരാധ്യ വസ്തുക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് അല്ലയാണ് എന്നൊരു മുശ്രിക്കും പേര് വെച്ചിട്ടില്ല. അത് അല്ലാഹുവിന് മാത്രമായാണ് എല്ലാവരും പ്രയോഗിച്ചിട്ടുള്ളത് എന്നർത്ഥം. ഇത് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കാൻ കാരണം, മക്കയിലെ മുശ്രിക്കുകളിൽ അല്ലാഹുവിനെ അവർ അറിഞ്ഞവരാണ്, അവർ അല്ലാഹുവിനെ വിശ്വസിച്ചിട്ടുണ്ട്. റുബൂബിയത്തിൽ അഥവാ മഴ തരുന്നത്, ജീവിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത്, റിസ്ക് നൽകുന്നത്, പടച്ചവൻ, ഈ ഒക്കെയുള്ള അർത്ഥത്തിൽ അവർ അല്ലാഹുവിനെ മാത്രമാണ് കണ്ടത് എന്ന് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എടുത്തുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പാകെ ഉത്ബോധിപ്പിക്കപ്പെടുമ്പോൾ അത് അംഗീകരിക്കാത്ത മറുപക്ഷത്തുള്ള ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, മക്കയിലെ മുശ്രിക്ക് അല്ലാന്ന് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാര്, മഴ തരുന്നതാര്, ജീവിപ്പിക്കുന്നതാര്, മരിപ്പിക്കുന്നതാര് എന്നൊക്കെ ചോദിച്ചാൽ അല്ലാഹുവാണെന്ന് അറേബ്യൻ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു എന്നത് നേരാണ്. പക്ഷേ അത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹുവേ അല്ല, അത് വേറൊരല്ലയാണ്, വേറെ ഏതോ ഒരാൾക്ക് അവർ അല്ലാന്ന് പേരിട്ടതാണ്, അവരങ്ങനെ സങ്കല്പത്തിൽ ഒരാൾക്ക് അല്ലാഹു എന്ന് വിളിച്ചതാണ്, അതല്ലാതെ മുസ്ലിമീങ്ങളുടെ അല്ലയും അതും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് മറുപക്ഷത്തുള്ള അവരുടെ വാദങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി പലപ്പോഴും ദുർവ്യാഖ്യാനം ചമക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, മക്കയിലെ മുശ്രിക്കുകൾ ലയഖൂലുന്നല്ലാഹ് പറഞ്ഞല്ലോ, അവർ അല്ലാഹുവാണെന്ന് പറയും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലാഹു അവരെ സംബന്ധിച്ച് തന്നെ അവർ അംഗീകരിച്ചതിനെയാണ് അവരുടെ മുമ്പിൽ എടുത്തു കാണിക്കുന്നത് എന്നതിൽ ആരും സംശയിക്കേണ്ടതില്ല. പക്ഷെ ജനങ്ങളെ വസ്വാസിലാക്കാൻ വേണ്ടി അവർ പറയും, ഒരേ ആളെ തന്നെ ഒരേ പേരിലുള്ള എത്ര ആളുകളുണ്ട്, അതല്ലെങ്കിൽ എത്ര സ്ഥലങ്ങളുണ്ട്. ഒരാൾ പ്രസംഗിക്കുമ്പോൾ അയാൾ ഉദാഹരണം പറയാണ്, ഫറോക്കിനടുത്ത് കോഴിക്കോട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അതേ അവസരത്തിൽ അങ്ങ് കൊല്ലം ഭാഗത്തേക്ക് പോയാൽ കരുനാഗപ്പള്ളിക്കടുത്ത് കോഴിക്കോട് ഒരു ഉൾപ്രദേശത്ത് ഒരു കോഴിക്കോടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കോഴിക്കോടുണ്ട് എന്ന് അറിയണത്. ആ പ്രസംഗത്തിൽ ഇതിന് സമർത്ഥിക്കുന്നവർ എന്താണ്, ഇത് രണ്ടും പേര് കോഴിക്കോടാണ്. ഒരാൾ പറയുന്നത് ഞാൻ കോഴിക്കോട് കണ്ടിട്ടുണ്ട്, ഞാൻ കോഴിക്കോടുണ്ട് എന്ന് ഞാൻ അറിയാം, എനിക്കറിയാം. വേറൊരാളും പറയുന്നു ആ കോഴിക്കോടുണ്ട് എന്ന് എനിക്കും അറിയാം. പക്ഷെ രണ്ടാളുടെയും കോഴിക്കോട് വേറെ വേറെയാണ്, പേരിലൊരു യോജിപ്പുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് കിടക്കുന്നത് കൊല്ലം ജില്ലയിൽ, ഒന്ന് കിടക്കുന്നത് ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഫറോക്കിന്റെ അടുത്ത്. ഇതേപോലെയാണ് മുസ്ലിമീങ്ങൾ ഞങ്ങൾ അല്ലാന്ന് പറയണോ, മുശ്രിക്ക് അല്ലാന്ന് പറയണോ, രണ്ടും രണ്ട് ആളുകളാണ്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ അല്ലാ എന്ന് വിളിക്കുന്ന ആ ഒരു സത്തയെക്കുറിച്ചല്ല മുശ്രിക്കുകൾ അല്ലാ എന്ന് ഉപയോഗിച്ചത് എന്ന് വാദിക്കുന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ വാദിച്ചുണ്ടാക്കുന്നത്? മക്കയിലെ മുശ്രിക്കുകൾ യഥാർത്ഥത്തിൽ അല്ലാഹു എന്ന് പറയുന്ന ആ ഒരു സൃഷ്ടാവിൽ വിശ്വസിച്ചിരുന്നു എന്ന് വാദിച്ചു കഴിഞ്ഞാൽ, അത് സമ്മതിച്ചു കഴിഞ്ഞാൽ, ഈ സമൂഹത്തിൽ നടമാടുന്ന ഒരുപാട് ശിർക്കുകളും അതും പിന്നെ എന്താണ് വ്യത്യാസം എന്ന് ആളുകൾ ചോദിച്ചേക്കുമല്ലോ എന്ന് ഭയന്നുകൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി കൊല്ലങ്ങളോളം സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ ഈ ദുർവ്യാഖ്യാനം മുസ്ലിയാക്കന്മാർ നിലനിർത്തിപ്പോരുകയാണ്, നിലനിർത്തിപ്പോന്നിട്ടുമുണ്ട്. സുഹൃത്തുക്കളെ, ഇത് രണ്ടും രണ്ട് സ്ഥലമാണ്, ആ രൂപത്തിലല്ല അള്ളാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചത്. അവര് അല്ലാ എന്ന് പറഞ്ഞത് മുസ്ലിമീങ്ങൾ പറയുന്ന അള്ളാഹുവിനെ തന്നെയാണ്. പക്ഷേ മുസ്ലിമീങ്ങൾ കൃത്യമായി അള്ളാഹുവിനെ കണക്കാക്കി മനസ്സിലാക്കി, അവരങ്ങനെ മനസ്സിലാക്കിയില്ല. ഒരേ സാധനത്തെ സംബന്ധിച്ച് തന്നെ, ഒരേ ഒരു സംഗതിയെ സംബന്ധിച്ച് തന്നെ വ്യത്യസ്ത രൂപത്തിൽ മനസ്സിലാക്കുന്നു എന്നുള്ളത് കൊണ്ട് സംഗതി വ്യത്യാസപ്പെടുന്നില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ആ ഒരു വിശ്വാസം അവരുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ്. അള്ളാഹു തന്നെ പറഞ്ഞല്ലോ, അവർ സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാറ്റിലും കോളിലും പെട്ടുകൊണ്ട് കപ്പൽ ആടിയുലഞ്ഞ് യാത്രക്കാരും മുങ്ങി നശിക്കും എന്ന ഘട്ടത്തിലെത്തുമ്പോൾ അറേബ്യൻ മുശ്രിക്കുകൾ വൈദാ ഗശിയഹും മൗജും കല്ലുലൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ആ അവസ്ഥയിൽ ദഅവു അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു അല്ലാഹ, അല്ലാഹുവിനെ, അല്ലാഹുവോട് അറേബ്യൻ മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരാ ചെയ്ത പ്രവൃത്തിയെ എതിർക്കുകയല്ല ചെയ്യുന്നത്, കടലിൽ വെച്ച് അവർ അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചതിനെ അല്ലാഹു അംഗീകരിക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ കരയിലും ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് അവരോട്. കടലിൽ വെച്ച് നിങ്ങൾ അല്ലാഹുവിനെ വിളിക്കുന്നുവെങ്കിൽ ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ വ മിൻ കുല്ലി കർബിൻ, കരയിലുള്ള കടലിലുള്ള വിഷമത്തിൽ നിന്ന് മാത്രമല്ല,
സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള പ്രയാസങ്ങളിൽ നിന്ന് മാത്രമല്ല, കരയിലും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ അള്ളാഹു തന്നെയാണ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് സമ്മതിച്ചുകൂടാ എന്ന് അള്ളാഹു അവരോട് തിരിച്ചു ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം അള്ളാഹുവിനെ അവരേത് അള്ളാഹുവിനെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചത്. കൊല്ലം ജില്ലയിലുള്ള കോഴിക്കോടിന് പോലെ വേറെ അള്ളയാണോ? അല്ല, അവർ വിളിച്ചത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ തന്നെയാണ്. അതുകൊണ്ടാണ് അതറിഞ്ഞ അള്ളാഹു അത് എനിക്ക് വേണ്ടി അവർ നിർവഹിച്ച ആ ഇബാദത്താണ് അത് ശരിയാണ്, ആ സ്വഭാവമാണ് നിങ്ങൾ കരയിലും നിലനിർത്തേണ്ടത് എന്ന് അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ വേറൊരു അള്ളാഹുവിനെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചതെങ്കിൽ, അവർ സങ്കല്പത്തിൽ കരുതിക്കൂട്ടി നിർമ്മിച്ചുണ്ടാക്കിയ ഒരു വ്യക്തിക്ക് അള്ളാഹു എന്ന് പേരിട്ടിട്ട് ആ അള്ളാഹിനെ വിളിച്ചതിനെ കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞിരുന്നതെങ്കിൽ അള്ളാഹു ഒരു ശിർക്കാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. അല്ലേ, നിങ്ങൾ കടലിൽ വെച്ച് ആ അള്ളാഹിനെ വിളിക്കുന്നത് അത് പാടില്ല, അത് എനിക്കുള്ളത് വേ അയക്കില്ല എന്നല്ല പറഞ്ഞിട്ടില്ല. മറിച്ച് കടലിൽ വെച്ച് അവർ തന്നോട് പ്രാർത്ഥിച്ചത് അത് എനിക്കുള്ള ഇബാദത്ത് തന്നെയാണ്, അത് ശരി തന്നെയാണ്, അത് തന്നെയാണ് നിങ്ങൾ കരയിലും നിലനിർത്തേണ്ടത് എന്നവരെ കൃത്യമായി പഠിപ്പിച്ചു. അപ്പോ നോക്കണം, നിങ്ങൾ ദുർവ്യാഖ്യാനം പോകുന്ന കോലങ്ങളാണ്. അപ്പൊ മക്കയിലെ മുശ്രിക്കുകളടക്കം സർവശക്തനായ ഈ അള്ളാഹുവിനല്ലാതെ അവരെത്രയോ ആളുകളെ പൂജിച്ചിട്ടുണ്ട്, ആരാധിച്ചിട്ടുണ്ട്. ശുദ്ധ കഅബാലയത്തിന്റെ അകത്ത് ഒരുപാട് ബിംബങ്ങളെ, ഔസാനുകളെ, അസ്നാമുകളെ, പ്രതിമകളെ, വിഗ്രഹങ്ങളെ, കല്ലുകൊണ്ടും മരം കൊണ്ടും പണിതിരുത്തിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ പൂജ്യവസ്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ കൂട്ടത്തിൽ ഒരൊറ്റ സാധനത്തിന് പോലും അല്ലാ എന്ന പേരവരെ വിളിച്ചിട്ടില്ല. അത് ഈ അള്ളാഹുവിന് മാത്രമാണ് സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്മുല്ലാഹിൽ അഅളം, അള്ളാഹുവിന്റെ പേരുകളിൽ ഏറ്റവും അത്യുത്തമമായ, ഏറ്റവും മഹത്വമേറിയ പടച്ചതം ഇസ്മുൽ അഅളം എന്ന പേരിൽ അറിയപ്പെടുന്നത് അള്ളാഹു എന്ന പേരാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഒരു പേരുള്ള ഒരാളെ, അങ്ങനെ പേരൊത്ത ഒരാളെ നിനക്ക് കാണാൻ കഴിയുമോ? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. സൂറത്തു മറിയമിൽ നമുക്ക് കാണാം, ഹൽ തഅലമു ലഹു സമിയ, അവന് പേരൊത്ത ആരെങ്കിലും താങ്കൾക്കറിയാമോ? അള്ളാഹുവിന്റെ പേരൊത്ത ആ നിലക്ക് പേര് വിളിക്കപ്പെടുന്ന ഏതെങ്കിലും ഒന്നിനെ, ആരെയെങ്കിലും താങ്കൾക്കറിയാമോ, കാണാമോ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. ഹൽ തഅലമു ലഹു സമിയ, അവന് തുല്യമായി അവന്റെ പേരൊത്ത ഒരാളെ താങ്കൾക്കറിയാമോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോ ഈ നാമമാണ് അടിസ്ഥാനപരമായ നാമം. ഇതിന്റെ മറ്റു പേരുകളായിട്ടാണ് വിശുദ്ധ ഖുർആൻ എപ്പോഴും പരിചയപ്പെടുത്താറുള്ളത്. നേരെ മറിച്ച് മറ്റേതെങ്കിലും പേര് പറഞ്ഞിട്ടല്ല. വലിർ റഹീമി അസ്മാഉൽ വലി റഹീമി, റഹ്മാ റഹീമിനുണ്ട് വേറൊരുപാട് പേരുകളുണ്ട് എന്നല്ല അല്ല പറയുന്നത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് വിശിഷ്ടങ്ങളായ നാമങ്ങളുണ്ട്. അപ്പൊ പേരുകളുടെ ഒക്കെ എല്ലാം കേന്ദ്രബിന്ദുവായി നിലകൊള്ളുന്ന ഇസ്മുൽ അഅ്ലം അള്ളാഹു എന്ന നാമമാകുന്നു എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതാണ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഉത്കൃഷ്ടങ്ങളായ പേരുകളുണ്ട്. ഫദുഊഹു, നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുവീൻ, നിങ്ങൾ അവനെ വിളിക്കുവീൻ. ബിഹാ, അത് മുഖേന നിങ്ങൾ അവനെ വിളിക്കുവീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്. അപ്പോ റഹ്മാനായ അള്ളാഹ്ക്ക് പല പേരുണ്ട്, അല്ലെങ്കിൽ റഹീമിന് പല പേരുകളുണ്ട് എന്നല്ല പറയാറുള്ളത്, മറിച്ച് അള്ളാഹുവിന് പല പേരുകളുണ്ട് എന്നാണ് സാധാരണ പ്രയോഗത്തിൽ തന്നെയുള്ളത്. അതുകൊണ്ട് തന്നെ പേരുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഅ്ലമായി അറിയപ്പെടുന്നത് അള്ളാഹു എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇത്രമാത്രം മഹത്വമുള്ള ഈ നാമം ഇന്ന് സമൂഹത്തിൽ പല ആളുകളും പല തരീക്കത്തിന്റെയും ഒക്കെ ദിക്റുകളിൽ നമുക്ക് അല്ലാ 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 എന്ന് മാത്രം ദിക്റു ചൊല്ലുന്നത് കാണാൻ സാധിക്കും. പടച്ചതമ്പുരാന്റെ ഈ പേര് മാത്രം പറഞ്ഞിട്ടൊരു ദിക്റുണ്ടോ? അങ്ങനെ ഇസ്ലാമിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുണ്ടോ? ഈ ലോകത്തിന്റെ ഏറ്റവും നല്ല മാതൃകയായി വന്ന അഷറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് പറയാതെ വന്നു പോയിട്ടില്ല, നിങ്ങൾ നരകത്തിലേക്ക് ആപതിക്കാൻ സാധ്യതയുള്ള ഒന്നും ഞാൻ നിങ്ങൾക്ക് വിരോധിക്കാതെയും ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ പേരുകൾ മാത്രം, പേര് മാത്രം ഇങ്ങനെ ഉരുവിടുന്ന ഒരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒറ്റ ദിക്റുകളിലും നമുക്ക് കാണാൻ സാധ്യമല്ല. അല്ലാ 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 അതിങ്ങനെ സ്പീഡിലാക്കി പിന്നെ അഹ് 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 എന്നായി മാറുന്നു. അങ്ങനെയാണ് അല്ലാ എന്നുള്ള ആദ്യമൊക്കെ പോയി പിന്നത് കേൾക്കുമ്പോൾ ഒരു അഹ് അഹ് എന്ന രൂപത്തിലായി മാറും. ആ ഒരവസ്ഥയിലേക്ക് ദിക്റുകൾ ചൊല്ലുന്ന ധാരാളം തരീക്കത്തുകളുണ്ട്. അവർ പറയുന്നു അല്ലാ 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 എന്നുള്ള ദിക്റാണ് നമ്മൾ ചൊല്ലേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാൾ പോരിശ വെറും അല്ലാ 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 എന്ന് മാത്രം പറയുന്ന ദിക്റിനുണ്ട് എന്ന് പോലും അവർ ദുർവ്യാഖ്യാനിക്കുകയാണ്. ഇവൾ നോക്കൂ, ഇബ്നു അറബി പറയുകയാണ്. ഇബ്നു അറബി എന്ന് പറഞ്ഞാൽ
ഇന്ന് സമൂഹത്തിൽ കാണുന്ന തരീക്കത്തുകളുടെയൊക്കെ അതുപോലെ തന്നെ സർവ സൂഫി ചിന്താ